സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും ശുദ്ധമായ ഭക്ഷണത്തിനും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ സംഭവിച്ച പരിണാമങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് നാം കാണുന്ന മുഖ്യ രോഗങ്ങളെല്ലാം വന്ന വഴി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ചികിത്സയും പരിഹാര മാർഗങ്ങളും സമീപസ്ഥമല്ലെങ്കിലും കാര്യത്തിൻ്റെ കാരണം കണ്ടെത്തൽ വളരെ പ്രധാനം തന്നെ. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളിൽ ഭൂരിപക്ഷവും വ്യാപാര സാധ്യതകളിലൂന്നി ആയതുകൊണ്ട് കമ്പനിക്ക് ലാഭമില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ മിക്കപ്പോഴും തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ വേറിട്ട കാഴ്ചകളിൽ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജവിജയകുമാർ പ്രത്യക്ഷത്തിൽ ഭ്രമാത്മകമെന്ന് തോന്നാവുന്ന തൻ്റെ കണ്ടെത്തലുകൾക്ക് ആഗോളതലത്തിൽ തന്നെ അംഗീകാരം നേടിയെടുക്കുകയും പരസ്യതന്ത്രത്തിൻ്റെ സഹായമില്ലാതെ അവ ഉപഭോക്താക്കളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഈ മെഷീൻ്റെ പേര് സൈറ്റോട്രോൺ എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ ക്യാൻസറിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ നമ്മൾ മസ്ക്യുലോ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ആർത്രൈറ്റിസ്, പിന്നെ ഓസ്റ്റിയോപോറോസിസ്, പിന്നെ എവാസ്കുലർ നെക്രോസിസ്, പിന്നെ ഡീജനറേറ്റീവ് സ്പൈൻ ഡിസീസ്. ഓക്കെ, ഇതൊക്കെ മസ്ക്യുലോ സ്കെലിറ്റൽ ഡിസീസസിനും ഈ ഗ്രൂപ്പിന് പറയും. സോ ഞങ്ങളിപ്പോൾ മസ്ക്യുലോ സ്കെലിറ്റൽ ഡിസീസസിനും ന്യൂപ്ലാസ്റ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും ക്യാൻസർ. ഓക്കെ, ഇതിന് രണ്ടിനും ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അപ്രൂവ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽ സെൻ്റർ ഉണ്ട്. സോ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് സ്റ്റാഫും പാരാമെഡിക്സും എല്ലാം ഒരു കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ ഞങ്ങളൊന്ന് ഇവിടെ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു പൈലറ്റ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് ന്യൂറോസൈട്രോണിക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻ കൊളാബറേഷൻ വിത്ത് ജോൺസ് ഹോപ്കിൻസ് ഇൻ യു എസ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ബ്രെയിൻ സംബന്ധപ്പെട്ടതായിട്ട്, എന്നുവെച്ചാൽ നമ്മൾ ഹൈപ്പോക്സിക് ബ്രെയിൻ ഡിസോർഡർ എന്ന് പറയും. എന്നുവെച്ചാൽ ബ്രെയിനിന് ഓക്സിജൻ ഇല്ലാതെ ബ്രെയിൻ ഡാമേജ് ആയിരിക്കുന്ന ഒരു ഡിസീസ്, എന്നുവെച്ചാൽ സ്ട്രോക്ക്, പിന്നെ സെറിബ്രൽ പാൾസി എന്ന് പറയും. ഈ കൊച്ചുകുട്ടികൾക്ക് യുനോ ബുദ്ധിക്ക് ഡെവലപ്മെൻ്റ് ഇല്ലാതെ വരുന്നത്, ബ്രെയിന് ഡെവലപ്മെൻ്റ് ഇല്ലാതെ വരുന്നത്. സോ അത്, പിന്നെ പാർക്കിൻസൺസ്, അൾസൈമേഴ്സ്, പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, ഇങ്ങനെ കുറേ ബ്രെയിൻ ഡിസീസിൻ്റെ പൈലറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈവൻ അല്ലെങ്കിലും തന്നെ നമുക്ക് ഏതൊരു പേഷ്യൻ്റ് ഒരു ഇപ്പോൾ ഒരു എൻഡ് സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റ് വന്നു, അവർക്ക് യുനോ വി ഡോണ്ട് ചാർജ് എനിത്തിങ്, അവർക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത് ഒരു 150 പേരുണ്ട്. 150-160 പീപ്പിൾ എല്ലാം ചേർത്തിട്ട് 150-160 പീപ്പിൾ അറിയാം. അതിൽ മിക്കവാറും എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റുമാണ്. പിന്നെ ഒരു സപ്പോർട്ട് സ്റ്റാഫ് ഒരു 10% ഒരു കാണുമായിരുന്നു. ഞങ്ങളിവിടെ ഈ ക്യാമ്പസിലെ ഒരു നല്ലൊരു ടീമുണ്ട്. സോ ഞങ്ങൾ ഇപ്പോൾ ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഓരോ പ്രോജക്റ്റ് ഓരോ ടീമിനാണ് കൊടുക്കുക. ഓരോ ടീമിന് കൊടുത്തിട്ട് അവൻ്റെ പ്രോഗ്രസ് നമ്മൾ അസസ് ചെയ്ത് എവാലുവേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഞങ്ങളുടെ റിസർച്ച് മെയിനായിട്ട് അപ്ലൈഡ് റിസർച്ചാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് വേറെ വല്ല ഡിസ്കവറീസും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങൾ, മീൻസ് ഡിസ്കവറീസ്. പിന്നെ ഞങ്ങളുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം അത് അതിൻ്റെ ടെക്നോളജി മനുഷ്യർക്ക്, മീൻസ് ഫോർ ദ പീപ്പിൾ, ഇറ്റ് ഹാസ് ടു ഗോ ഇമീഡിയറ്റ്ലി. ഒരു ഗവൺമെൻറ്റും ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഗ്രാൻറ്റോ ഇങ്ങനത്തെ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ടെക്നോളജി ഉപയോഗിക്കാൻ. സോ നമ്മുടെ ടെക്നോളജീസ് ഇതുവരെ കേരളത്തിൽ ഞങ്ങളായിട്ട് പോയിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കർണാടകത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെഡിക്കൽ ടെക്നോളജീസ് ഉണ്ട് മെക്സിക്കോയിലുണ്ട്, പിന്നെ യു എസിലിപ്പോൾ
നമ്മുടെ ടെക്നോളജി പോകാൻ പോകുന്നു. പിന്നെ നമ്മുടെ വാട്ടർ ടെക്നോളജീസ് ഞങ്ങളുടെ ഇപ്പോൾ ജർമ്മനിയിൽ ചെയ്യുന്ന പ്രോജക്റ്റും കൺസേൺഡ് വിത്ത് വാട്ടർ, നെതർലാൻഡ്സിൽ ഞങ്ങൾ ചെയ്തതുകൂടെ കൺസേൺഡ് വിത്ത് വാട്ടർ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറേ പ്രോജക്റ്റ് ആ ഏരിയയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒരു ഭയങ്കര പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് നമ്മൾ ഈ മിക്സായിരിക്കുന്ന വേസ്റ്റ്, ഓക്കെ, അതിൽ നിന്ന് ഞങ്ങൾ ലീച്ചേറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കി, അതിൽ നിന്ന് നമ്മൾ ഈ ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും ബൈ ബയോമിഥനൈസേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ റീസൈക്കിൾ ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് നേപ്പാളിൽ, ധറാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നേപ്പാളിൽ ഇപ്പോൾ ജസ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ടായതേ ഉള്ളൂ. അത് വേൾഡ് ബാങ്ക് ഫണ്ടിടാണ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കാരാൺമയിൽ കീർത്തിമംഗലത്ത് കൃഷ്ണപ്പള്ളിയുടെ മകൻ രാജ് വിജയകുമാറിന് കേരളവുമായി ജനിതക ബന്ധം മാത്രമാണുള്ളത്. ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ബംഗളൂരുവിൽ തന്നെയായിരുന്നു. അഭിനയത്തിലും രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്ന കൗമാര താൽപ്പര്യങ്ങൾ പിൽക്കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടു. പ്രകൃതിയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് ഇറങ്ങിയുള്ള അന്വേഷണത്തിന് അനുയോജ്യമായ പഠനം ശാസ്ത്രം തന്നെയെന്ന് ബോധ്യമായതുകൊണ്ട് നിയമം പഠിച്ച് വക്കീലാവാനുള്ള മോഹവും ഉപേക്ഷിച്ചു. ഊർജ രസതന്ത്രങ്ങൾക്കും ഗണിതശാസ്ത്രത്തിനും തുല്യ പ്രാധാന്യമുള്ള ട്രിപ്പിൾ മേജർ ബിരുദത്തിന് ശേഷം മൈക്രോ ഇലക്ട്രോണിക്സിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. ഗവേഷണവും ഡോക്ടറേറ്റും മെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ആയിരുന്നു. ആദ്യം മുതലേ ഞാൻ സയൻസ് എഞ്ചിനീയറിങ് ഈ ഏരിയയിൽ ഇതായിരുന്നു, റിസർച്ച് ആയിരുന്നു താല്പര്യം. അതുകൊണ്ട് അപ്പോൾ നമ്മുടേതായിട്ട് വലിയ ഒരു റിസർച്ച് സെൻറ്റർ തുടങ്ങി, അപ്പോൾ അതെങ്ങനെ ഫൈനാൻസ് ചെയ്യണം, എങ്ങനെ ഫണ്ട് ചെയ്യണം, ഇതൊക്കെ ഓർത്ത് നോക്കി നമ്മൾ ഈ ഒരു ഐഡിയ വന്നു. സോ അങ്ങനെ ഇതൊക്കെ സീഡായിട്ട് സ്റ്റാർട്ട് ചെയ്തു ചെറുതായിട്ട്. 1998 ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, 1998. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് പ്രോഡക്ട്സും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോളേജ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ കുറവായിരുന്നു, വളരെ ചുരുക്കത്തെ ആൾക്കാരെ അത് മനസ്സിലാവത്തുള്ളൂ. സോ വി ആർ മച്ച് അഹെഡ് ഇൻ ടൈം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഇതായിട്ട് ഇപ്പോൾ വരുന്നു. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് 15-18 ഇയേഴ്സ് ബാക്ക്. സോ അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ഡിസൈൻ ടേബിളിലുള്ള ചില ടെക്നോളജീസ് ആക്ച്വലി ഇപ്പോഴത്തേക്കല്ല, ആ ടെക്നോളജീസിൻ്റെ ഉപയോഗത്തിന് വരണമെങ്കിൽ ഇനി ഒരു 5-10 എടുക്കും. ഞങ്ങളുടെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്, എസോട്ടോറിക് ഗ്രൂപ്പ് എന്ന് പറയും. ഫ്യൂച്ചറിൽ എന്തോ വേണം എന്നുവെച്ചാൽ എന്ത് പ്രോബ്ലം ഫ്യൂച്ചറിൽ വരാൻ പോകുന്നു, ആ പ്രോബ്ലം ഫ്യൂച്ചർ പ്രോബ്ലമിന് എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ഇപ്പോഴേ വർക്ക് ചെയ്യാൻ തുടങ്ങും. കൂടുതലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അതിനു മുമ്പ് ഒരു ജോബ് ഓഫറിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ജോലി കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാരേജ് പ്രൊപ്പോസലായി. മറ്റേ ഞാൻ എൻഗ്രോസ്ഡ് ആണ്, ഓഫീസായാലും പിന്നെ വീട്ടിൽ വന്നാലും വീട്ടിലെ ജോലിയെല്ലാം ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയ പിന്നെ അവരുടെ ആ ഒരു എൻവയറൺമെൻറ്റിലോട്ട് ഇങ്ങനെയൊക്കെയോ മറ്റേ കാര്യം അങ്ങനെ ഐ ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ് ഫോർ ഹിസ് അട്രാക്ഷൻ. സോ കൂടുതലും മക്കളും പിന്നെ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ കൊച്ചിലെ മുതൽ തന്നെ ഇനിയൊരു അട്രാക്ഷൻ എനിക്കുണ്ടായിരുന്ന വെച്ചാൽ തിയേറ്റർ. സോ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ ഡ്രാമാസ് ആൻഡ് പ്ലേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, 2010. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഏതാണ്ട് മേടിക്കാൻ പോയത്. അപ്പോൾ സിനിമയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ അവിടുത്തെ ബിഹേവിയർ ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളി എന്നോടൊന്ന് ചോദിച്ചു, സിനിമയ്ക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോക്കാം. സിനിമയ്ക്കകത്ത് ഒരു വില്ലനായിട്ട്
നമ്മൾ റിയൽ ലൈഫിൽ വില്ലനായിട്ടാവാൻ പറ്റില്ല, പ്രയാസമാണ്. അത് നല്ലൊരു റോളായിരുന്നു. ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണ ബിരുദവും കഴിഞ്ഞ് സർവകലാശാലകളിൽ അധ്യാപകരായും ഗവേഷണ സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞരായും ജോലി ചെയ്യുക എന്ന പൊതുവഴിയിലല്ല ഡോക്ടർ രാജ് വിജയകുമാർ സഞ്ചരിച്ചത്. സ്വന്തം ആശയങ്ങൾ സമൂഹോന്നമനത്തിന് ഉപയോഗിക്കുന്ന വിധത്തിൽ പ്രായോഗികമാക്കാനായിരുന്നു പരിശ്രമം മുഴുവൻ. അന്തരീക്ഷ വായുവിൽ അലിഞ്ഞുകിടക്കുന്ന നീരാവിയുടെ കണങ്ങളെ ഒഴുകുന്ന ജലമായി പാത്രങ്ങളിൽ ശേഖരിക്കത്തക്ക വിധത്തിൽ മാറ്റിയെടുക്കുന്ന യന്ത്രങ്ങൾ മുതൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ രാസവസ്തുക്കളുടെ സഹായമില്ലാതെ വേർതിരിച്ച് ശുദ്ധീകരിക്കാനുള്ള വൻ പദ്ധതികൾ വരെ ഈ ശാസ്ത്രജ്ഞൻ രൂപകൽപ്പന ചെയ്ത് പ്രയോഗത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. നെതർലാൻഡ്, ജർമ്മനി, ഇറ്റലി മുതലായ രാജ്യങ്ങളിലും ഇദ്ദേഹം സ്വയം വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. ഓൾമോസ്റ്റ് 25 years ആയിട്ട് ഞങ്ങൾ ക്യാൻസർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു അണ്ടർസ്റ്റാൻഡ് ക്യാൻസർ, ടു സോൾവ് ദി പ്രോബ്ലം. ആദ്യം നമ്മൾ ക്യാൻസറിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഓക്കെ, ഇറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ, ഇത് യുനോ ചേഞ്ചസും അതും ഇതൊക്കെയാണ്. പക്ഷേ ശരിക്കും നമ്മൾ ലിറ്ററേച്ചർ പോയി നോക്കുവാണെങ്കിൽ എവിടെയും തന്നെ ഇത് കാരണമാണ് ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ മറ്റേത് കാരണമാണ് ക്യാൻസർ വരുന്നത് എന്നുള്ള കൺക്ലൂസീവ് എവിഡൻസ് എവിടെയില്ല. ഞങ്ങളുടെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ക്യാൻസർ ആൻഡ് മോസ്റ്റ് ഓഫ് ദി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ് മസ്റ്റ് ബി നമ്മുടെ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഓക്കെ, ദെൻ ദ എയർ വി ബ്രീത്ത്. ഓക്കെ, ഇത് ഐ തിങ്ക് ദിസ് ഈസ് ദി കോസ് ഓഫ് എവറിഥിങ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വീറ്റ് മേടിക്കുന്നു, എന്നുവെച്ചാൽ ഗോതമ്പ്. ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഗോതമ്പ് മേടിക്കുന്നു, പൊടിക്കുന്നു, പിന്നെ അത് ഉപയോഗിക്കുന്നു. ഇപ്പോഴെങ്ങനാ, ഇപ്പോൾ ഗോതമ്പ് നമ്മൾ കടയിൽ നിന്ന് പാക്ക് ചെയ്ത് മേടിക്കുക. ആ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത് ഓക്കെ, അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ, അത് മില്ല് ചെയ്യുമ്പോൾ അത് 140, 150, 170 degrees ടെമ്പറേച്ചറിൽ അത് മില്ല് ചെയ്യുന്നത്. അതേസമയത്ത് ഈ മില്ലിങ് ഗ്രെയിൻ ഷുഡ് നോട്ട് എക്സീഡ് മോർ ദെൻ 50 to 60 degrees centigrade. അത് കഴിഞ്ഞ് അത് ഡീനേച്ചറാവും, അതിനകത്ത് പ്രോട്ടീൻ ഡീനേച്ചറാവും. വീറ്റ് നമ്മൾ കഴിക്കുന്ന വെച്ചാൽ നമുക്ക് ആ വീറ്റിൽ നിന്ന് വരുന്നത് എന്ന് വെച്ചാൽ ഗോതമ്പ് കഴിക്കുമ്പോൾ ഗോതമ്പിൽ നിന്ന് നമുക്ക് വരുന്നത് എന്തുവാ, അതിൻ്റെ ജേം, അതിൻ്റെ ജനറ്റിക് സിസ്റ്റം, അതിൽ നിന്ന് നമുക്ക് അമിനോ ആസിഡ്സും പ്രോട്ടീൻസും വരുന്നു. ഇതെല്ലാം കൂടെ അങ്ങ് ഡീനേച്ചറാവും ആ ടെമ്പറേച്ചറിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. അതിന് നമ്മൾ ഇത് കമേഴ്ഷ്യലായിട്ട് വിൽക്കുന്നവർക്ക് അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചറിൽ ചെയ്യുമ്പോൾ വെള്ളം, അതിനകത്തുള്ള മോയ്സ്ചർ മിക്കവാറും പോകും, ഷെൽഫ് ലൈഫ് കൂടും. ശരിക്കും നോക്കുവാണെങ്കിൽ അത് കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അതിനകത്ത് നമ്മുടെ ഹെൽത്തോ നമുക്കെന്ത് വേണോ, നമുക്കിത് വേണോ അത് വേണോ എന്നല്ല അതിൻ്റെ മോട്ടോ. മോട്ടോ ഈസ് ടു കമേഴ്ഷ്യലി മേക്ക് മണി. സോ അത് ഒരു പോസിബിൾ കോസ് ഓഫ് നോട്ട് ഓൺലി ക്യാൻസർ, മെനി അതർ ഡിസീസ്. എവിടെ നിന്ന് നമുക്ക് വേസ്റ്റ് വാട്ടർ വരുന്നത്? ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു, പിന്നെ വേസ്റ്റ് വാട്ടർ വരുന്നത് നമ്മുടെ സൂവേജ്, എന്നുവെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം. ഇപ്പോൾ 50 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 100 വർഷത്തിന് മുമ്പ് നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം ഇതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു, ഒന്നിൽ നമ്മുടെ എക്സ്ക്രീറ്റ, പിന്നെ യൂറിൻ കാണും, പിന്നെ ചിലപ്പോൾ ഓയിലോ അതൊക്കെ കിച്ചണിൽ നിന്നൊക്കെ ഒഴിക്കുന്ന സാധനം കാണും, പിന്നെ സോപ്പും ഡിറ്റർജൻറ്റും അതൊക്കെ കാണും. ഓക്കെ, ഇത് ഞാൻ 100 വർഷത്തിന് മുമ്പ് പറയാം. ഓക്കെ, അപ്പോൾ അത് ശുദ്ധീകരിക്കുന്ന സയൻസ് എന്തോ ഉണ്ടായിരുന്നു, ആ ടെക്നോളജി എന്തോ, അത് ഇപ്പോഴും വീക്ക്. ഓക്കെ, പക്ഷേ 100 വർഷമായിട്ട് അത് ചേഞ്ച് ആയത്, പെതുക്കെ 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 അത് ചേഞ്ചായി. ഇന്നിപ്പോൾ അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വെള്ളമായിരിക്കുക. പക്ഷേ ഇത് നമ്മൾ എടുത്ത് നമ്മൾ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യും. ഇപ്പോൾ ഇത് അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുമ്പോൾ ഈ ഹാർമോൺ എവിടെ പോകുന്നു? പ്ലാന്റ് ഹാർമോണും ഹ്യൂമൻ ഹാർമോണും വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ ഹാർമോണ് നമ്മുടെ ഫുഡിന് ഫുഡ് ചെയിനിനകത്ത് തിരിച്ച് നമുക്ക് തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഹാർമോൺ. ഓക്കെ, അതാ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺസ് ഇൻ ദി ലാസ്റ്റ് 50 years ബോൾഡ്നെസ്, മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ഇല്ലേ, കഷണ്ടി ഇൻക്രീസ് ആയിരിക്കും. ഡോക്ടർ രാജ് വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള
സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം പരീക്ഷണ കൊതുകികളായ ശാസ്ത്രജ്ഞരുടെ ആശാകേന്ദ്രവും പാഠശാലയുമാണ്. പല കാരണങ്ങളാലും നശിച്ചുപോയ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും അർബുദമായി പെരുകി പരക്കാവുന്നവയെ വളർച്ചയെ തടയുകയും ചെയ്യുന്ന ചികിത്സാരീതിയും അതിനുപയോഗിക്കുന്ന സൈറ്റോട്രോൺ എന്ന യന്ത്ര സംവിധാനവും ഈ പരീക്ഷണ കേന്ദ്രത്തിലാണ് വികസിപ്പിച്ചെടുത്തത്. പല രാജ്യങ്ങളിലെയും വൻകിട ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങളിൽ ഇതാണ് ആശയം മുതൽ പ്രയോഗം വരെ പൂർണ്ണമായും ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ കണ്ടുപിടുത്തം. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുടിക്കുന്ന വെള്ളം ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ലൊരു കുടിക്കുന്ന വെള്ളം കിട്ടുന്നത് വളരെ റെയറാണ്. ഈവൻ ബെസ്റ്റ് വാട്ടർ നിങ്ങൾ ബോട്ടിലിനകത്തു നിന്ന് എടുത്തിട്ട് അത് വന്ന് നമ്മൾ വളരെ ക്ലോസായിട്ട് അറ്റ് മൈക്രോ ലെവൽ അല്ലെങ്കിൽ നാനോ ലെവൽ അത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ശരിക്കും ആ വെള്ളം 100% ശുദ്ധമല്ല. അപ്പോൾ നമുക്കിപ്പോൾ കുടിക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഉള്ള വെള്ളം എടുക്കുക, ശുദ്ധിക്കുക, കുടിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഇനിയൊരു കാര്യമുള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ വി ഹാവ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. എന്നുവെച്ചാൽ 32 ട്രില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് അറ്റ് എനി ഗിവൻ ടൈം. ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ മെഷീന് ഞങ്ങൾ എങ്ങനെയാ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം എടുക്കുന്ന മെഷീന്, അങ്ങനത്തെ മെഷീൻ ഒരുപാടുണ്ട്. നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ കാറ്റെടുക്കുമ്പോൾ നമ്മൾ കാറ്റ് നമ്മൾ PM 2.5 ഫിൽറ്റർ വെച്ചിട്ട് അത് ഫിൽറ്റർ ചെയ്യുന്നു ആദ്യം. നമ്മൾ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്തൊക്കെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ എല്ലാം ഫിൽറ്റർ ചെയ്യുന്നു ആദ്യം. അത് കഴിഞ്ഞ് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞ് വെള്ളം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വീണ്ടും 9 സ്റ്റേജ് ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അത് അബ്സല്യൂട്ട് സൂപ്പർ ക്ലീൻ വെള്ളമായിട്ട് വരുന്നത് നമുക്ക്. ഇന്ന് കറൻ്റ്ലി ഈ പ്രൊഡക്റ്റ് ഡോക്ടർ രാജ വിജയകുമാർ കണ്ട് എത്തിയത് അത് മനുഷ്യ ജീവിതത്തിനുള്ള ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ വിച്ച് ഹി കൻ ഡു ടു ഹ്യൂമൻ എവല്യൂഷൻ. നമ്മൾ സ്ഥിരം ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്ത് എവിടെ സ്റ്റേജിലെത്തുന്നു, നമുക്ക് വെളിയിൽ പോകാനുള്ള ടൈം കിട്ടുന്നില്ല. മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്ന എല്ലാ കമ്പനീസ് ഇങ്ങോട്ട് വന്നിട്ട് അവരെ പ്രശ്നങ്ങളും അവരെ ഇത് ഇൻപുട്സ് വന്നിട്ടാണ് വീണ്ടും ഈ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ മെഡിക്കൽ ഇതിൽ തന്നെ ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ കിഡ്നി ഫെയിലായവർക്ക് റീനൽ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയും. സോ അത് ഈ കിഡ്നി ഫെയിലായവർക്ക് ഇപ്പോൾ അവർ ഡയാലിസിസിനൊക്കെ പോകുന്നുണ്ട്. സോ ഈ കിഡ്നി ഫെയിലായവർക്ക് നമ്മൾ കിഡ്നി ഒന്നുകൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കിഡ്നി ഇച്ചിരി കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്ന പോലെ ഓക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഓടയിലൂടെ ഒഴുകിപ്പോകുന്ന മാലിന്യത്തിൻ്റെ രാസഘടന പ്രതിദിനം എന്നോണം മാറിക്കൊണ്ടിരിക്കുന്നു എന്നും ആ മാറ്റത്തെ നേരിടാവുന്ന തരത്തിലേക്ക് ശുദ്ധീകരണ പ്രക്രിയ വികസിച്ചിട്ടില്ലെന്നും ഡോക്ടർ വിശദീകരിക്കുന്നു. പഞ്ചസാരയോ ഉപ്പോ പോലെ സമ്പൂർണമായും ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള രാസവസ്തുക്കൾ പോലും നീക്കം ചെയ്യാൻ കഴിയുന്ന നൂതന വിദ്യ ഡോക്ടർ വിജയകുമാറും സംഘവും വികസിപ്പിച്ചിട്ടുണ്ട്. ലോകബാങ്കിൻ്റെ അംഗീകാരത്തോടെയും സഹായത്തോടെയും നേപ്പാളിൽ അത്തരമൊരു പദ്ധതി നടപ്പാക്കി വരുന്നു. കേരളത്തിലെയും നഗരങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ആ മാതൃക. ക്യാൻസർ എന്ന് പറയുന്ന ഇപ്പോൾ ഞാൻ വന്ന ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ക്യാൻസറിൻ്റെ പുറകെ നടക്കുന്നു. സോ ദാറ്റ് ഈസ് വൺ ഇൻട്രസ്റ്റ് ഓഫ് മൈൻ ആസ് ടു ലുക്ക് അറ്റ് ക്യാൻസർ ആസ് എ ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസോർഡർ. സോ ക്യാൻസർ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ, ഏർലി ഇൻ്റർവെൻഷൻ ഓക്കെ ആൻഡ് പ്രൈമറി പ്രിവെൻഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ഇനീഷ്യേറ്റീവായിട്ട് ത്രൂ ദ കേരള സമാജം ഡൂയിങ് മൊബൈൽ ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ സെൻറ്റർ, ദറ്റ് മീൻസ് വി കോൾ ഇറ്റ് ആസ് ക്യാൻസർ ഓൺ വീൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രക്ക്, ഇത് ഇറ്റ്സ് എ ബിഗ് ട്രക്ക്, ആ ട്രക്കിനകത്ത് നമുക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് അത്രയും നമ്മളതിനകത്ത് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, വിത്ത് അതിനകത്ത് തന്നെ
എക്സാമിനേഷൻ റൂമും ഡോക്ടർസ് ഇരിക്കാനും ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യാനും എല്ലാം ആ ഒരു ട്രക്കിനകത്ത് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഞങ്ങളത് ട്രക്കെല്ലാം റെഡിയായി. ഈ മാസം കഴിഞ്ഞാൽ ഞങ്ങളത് ഫീൽഡിലോട്ട് ഇറക്കും. ഒരു എക്സ്പെരിമെൻ്റായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുക ഇങ്ങനത്തെ. നല്ല സക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനും വേറെ ഓർഗനൈസേഷൻസും ചാരിറ്റബിൾ ഓർഗനൈസേഷനെ ഒന്നിച്ചാക്കി നമ്മൾ ഇത് ഇന്ത്യ മുഴുക്ക സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സോ ദാറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ക്യാൻസർ എന്നുള്ള സാധനം കംപ്ലീറ്റായിട്ട് ഇവിടുന്ന് കംപ്ലീറ്റായിട്ട് എടുത്തു കളയണം. ക്യാൻസർ ഫൈറ്റ് ചെയ്യാനായിട്ട് തന്നെ ഞാൻ ജനിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്.